നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ. സ്വാഗതം, നമസ്കാരം. താങ്ക് യു. ശ്രീ ശ്രീജിത്ത് പണിക്കർ മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ ഒരാളാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ. ആദ്യം ഐ ടി വിദഗ്ധൻ എന്നുള്ള നിലയിലായിരുന്നു പല ചർച്ചകളിലും പങ്കെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ താങ്കളിപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, അങ്ങേക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമില്ല. പക്ഷേ അങ്ങയുടെ ചില മറുപടികളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് മറുപടി പറയാനാവാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുതന്നെ അങ്ങേക്കിപ്പോൾ ഗുണമോ ദോഷമോ ആയി മാറുന്നൊരു സാഹചര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സൈബർ ആക്രമണങ്ങൾ? സൈബർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. അതൊന്നും നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെ ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് സൈബർ ആക്രമണങ്ങളിലൊന്നും കാര്യമില്ല. ഈ സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും ഒരു വാദത്തിനെ വാദം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്ത സമയത്താണ്. അപ്പോൾ വ്യക്തിഹത്യയിലേക്കും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരെ പറ്റിയും ഒക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇതൊക്കെ ആദ്യകാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞാൻ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ ഇൻസുലേറ്റഡ് ആണ്. നല്ലൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെറി കേട്ട് കഴിഞ്ഞാലൊന്നും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതൊന്നും നമ്മുടെ തീരുമാനത്തിനെ ഒന്നും തന്നെ എഫക്ട് ചെയ്യാനും പോകുന്നില്ല. ഇത് ആർട്സ് സയൻസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ വെറുതെ ബാലറ്റ് പേപ്പറിൽ പേര് കാണുന്നതിന് വേണ്ടിയിട്ട് കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് പേര് കൊടുത്തിരുന്നു. അങ്ങനെ ബാലറ്റിലെ പേരും കണ്ടു. ഞാൻ എൻ്റെ വോട്ട് മറ്റൊരാൾക്കാണ് ചെയ്തത്. വോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് 0 വോട്ടായിരുന്നു. അപ്പൊ അത്രയും ധൈര്യത്തോടുകൂടി രാഷ്ട്രീയത്തെ സമീപിച്ച ഒരാളായിരുന്നു താങ്കൾ? തീർച്ചയായും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നതിനോ രാഷ്ട്രീയത്തിൽ ഇടപെടൽ നടത്തുന്നതിനോ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വന്തമായിട്ട് ഉണ്ടാകണമെന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ എല്ലായ്പ്പോഴും ഈ 5 വർഷം ഇടതും 5 വർഷം വലതും എന്ന രീതിയിലേക്കൊക്കെ വരുന്നത് തന്നെ ഇവിടെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. നേരിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നില്ല. അവർ നടത്തുന്നത് ഈ 5 വർഷം കൂടുന്ന സമയത്തുള്ള തെരഞ്ഞെടുപ്പുകളിലാണ്, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാണ്. അങ്ങനെ പല അവന്യൂസ് അവർക്കുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരാണ് ഈ വോട്ട് സ്വിംഗ് കൊണ്ട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളെക്കാൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് ഇവിടെയുള്ള നിഷ്പക്ഷരാണ്. ഞാൻ കരുതുന്നത് അങ്ങനെയുള്ള ഒരു 10% ആൾക്കാരെങ്കിലും കേരളത്തിൽ അവശേഷിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ എപ്പോഴും സ്വയം വിശ്വസിക്കാറുള്ളത്. ഈ നിഷ്പക്ഷരായിട്ടുള്ളവർ എന്ന് പറയുന്നത് തന്നെ ഒരു രാഷ്ട്രീയമാണ്. തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നവരാണ് ഈ നിഷ്പക്ഷർ എന്ന് പറയുന്നത്. അതിൽ തന്നെയാണോ ശ്രീജിത്തും വിശ്വസിക്കുന്നത്? 100%. എനിക്ക് എപ്പോഴുമുള്ള പ്രധാന പരിഗണന എന്ന് പറയുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്നുള്ളതും രാജ്യ താല്പര്യം എന്നുള്ളതുമാണ്. അപ്പൊ അതുമായി ചേർന്ന് നിൽക്കുന്ന പോളിസികൾ ഏത് ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഇടതെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ല. അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഏതൊരു പോളിസിയെയും ഏതൊരു നയത്തെയും പൂർണ്ണമായും പിന്തുണച്ചിട്ടുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ. അപ്പൊ പൂർണ്ണമായും നിഷ്പക്ഷത എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെ അപരിചിതമായിട്ടുള്ള ഒരു ടേമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുമുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട്. അപ്പൊ അവരുടെ സാമ്പത്തിക നയങ്ങളാണെങ്കിലും സാമൂഹ്യ ഇടപെടലുകളും ഒക്കെ ഇത്തരത്തിലുള്ള നയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ ഓരോ പോളിസിയെയും അതിന്റെ മെറിറ്റിൽ സമീപിക്കുന്നതിനും അതിലൊരു അഭിപ്രായ രൂപീകരണത്തിനും വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാനും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓരോ പുതിയ പോളിസി ഉണ്ടാകുമ്പോൾ അതിന്റെ മെറിറ്റ് എന്താണ്, അത് ദേശീയത മുൻനിർത്തിയാണോ, അത് ഇവിടെയുള്ള പൊതുജനത്തിനും രാജ്യത്തിനും ഗുണമുള്ളതാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ എപ്പോഴും ഈ ഭരിക്കുന്ന ആൾക്കാരെ അനുകൂലിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും അതുപോലെ തന്നെ എതിർക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയെ അനുകൂലിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു തീരുമാനത്തിൽ അനുകൂലിക്കുക എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയെ അനുകൂലിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷത എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് അപരിചിതമാണ്. എന്താണ് നിഷ്പക്ഷത? നിഷ്പക്ഷത എന്ന് പറയുന്നത് രാഷ്ട്രീയം അല്ലെങ്കിൽ അഭിപ്രായം ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള ഒരു പക്ഷം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ ദേശീയത എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ദേശീയത എന്ന് പറയുന്നതും രാജ്യ താല്പര്യം എന്നൊക്കെ പറയുന്നത് ആ വാക്കുകൾക്ക് വളരെ വികലമായ അർത്ഥം വന്നുപോയ ഒരു 10 വർഷമാണ് നമ്മുടെ മുമ്പിലുള്ള 10 വർഷം. കാരണം അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ വാക്കുകൾ മാത്രമായി മാറിപ്പോകുന്നു എന്നുള്ളൊരു
ഒരു ചർച്ച നമ്മുടെ ഇടയിലുണ്ട്, ദേശീയത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആൾക്കാർ ചർച്ച ചെയ്ത് ഈ പറയുന്ന ദേശീയതയോടൊപ്പം ഒത്തു നിൽക്കുകയും ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന പൗരത്വ ബില്ലിനെ അനുകൂലിച്ച് പലയിടത്തും അതിൻ്റെ സാധുതയെക്കുറിച്ചിട്ടും അല്ലാത്തതിനെക്കുറിച്ചിട്ടും നിയമപരമായ പ്രശ്നങ്ങളിലും ശ്രീജിത്ത് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീജിത്ത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണോ എന്ന് ചിന്തിക്കാനുള്ള ഇടവരുത്തി എന്നുള്ളതും ഒരു സത്യമല്ലേ? അല്ല, തീർച്ചയായും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മുൻപുണ്ടായിരുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ന് പൗരത്വ ഭേദഗതി നിയമം എന്താണോ വിഭാവനം ചെയ്യുന്നത് അത് തന്നെയായിരുന്നു. കോൺഗ്രസ് ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാർ അനുകൂലിച്ചിട്ടുണ്ട്, നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അനുകൂലിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തന്നെ ഇതിനെ അനുകൂലിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് പ്രാവർത്തികമായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷി കൊണ്ടുവരുന്ന സമയത്ത് കേവലം പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ വ്യത്യാസം കൊണ്ട് അവരതിനെ എതിർക്കുന്നതാണ്. അപ്പൊ തത്വത്തിൽ ഞാനിവിടെ നിലനിൽക്കുന്നത് മൻമോഹൻ സിംഗിന്റെ ഭാഗത്താണ്, നരേന്ദ്രമോദിയുടെ ഭാഗത്താണ്, പ്രകാശ് കാരാട്ടിന്റെ ഭാഗത്താണ്. അവർക്ക് ഒരുപക്ഷെ അവരുടെ അഭിപ്രായത്തെ വിഴുങ്ങി വെള്ളം കുടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് സാധിക്കില്ല. എനിക്കെപ്പോഴും ആ ദേശീയ താല്പര്യം എന്നുള്ളത് തന്നെയാണ് മുൻപ്. ഈ ദേശീയ താല്പര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ വാക്കിന് സാധാരണഗതിയിൽ കവിഞ്ഞതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉള്ള തരത്തിലുള്ള അർത്ഥവ്യാഖ്യാനങ്ങൾ വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കുള്ള ഒരു അവകാശമായി മറ്റുള്ള പാർട്ടിക്കാർ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ദേശീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമുള്ളതല്ല, എല്ലാ പാർട്ടിക്കും ഉള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള എല്ലാവിധ നാനാവിധ പാർട്ടികൾക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ദേശീയ തലത്തിലെ വളർച്ച എന്ന് പറയുന്നത് ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതും ദേശീയത എന്നുള്ളത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു രീതി, ഒരു പൊതുബോധം ആൾക്കാരിലേക്ക് ഉണ്ടായത്. എന്നാൽ അതിനെ നേരെ മറിച്ച് ദേശീയത എന്ന് പറയുന്നത് രാജ്യമാണ്, രാജ്യത്തിന്റെ താല്പര്യമാണ് എന്നുള്ളത് കരുതി, രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മതമാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രത്യേക മതം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് ഇവിടെയുള്ള ഇതര രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചാൽ മാത്രം ഈ പ്രശ്നം സോൾവ് ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ശ്രീ ശ്രീജിത്ത് പണിക്കർ, താങ്കളെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഈ ദേശീയതയിൽ വിശ്വസിക്കുന്നുണ്ടാവും, താങ്കളൊരു സംഘപരിവാർ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, അങ്ങനെയാണോ? അല്ല, അതിന് പ്രധാനപ്പെട്ട ഈ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെ ഞാൻ തെറ്റു പറയുന്നില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള 3 നയങ്ങളാണ്. അതിൽ ഒന്നിന് കേന്ദ്ര സർക്കാരുമായിട്ട് പ്രത്യേകിച്ചുള്ള ബന്ധമില്ല, ശബരിമല വിഷയമാണ്. അത് ഇവിടെ ഒരുപക്ഷെ പ്രാദേശികമായിട്ട് BJP അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുവന്നിരുന്ന ഒരു വിഷയമാണ്. പക്ഷെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ കാണുന്നത്, ഒന്ന് പൗരത്വ ഭേദഗതി നിയമവും മറ്റൊന്ന് അതിന് തൊട്ടു മുൻപ് വന്നിരുന്ന കാശ്മീരിൽ നിന്ന് Article 370 എടുത്തു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 2 വിഷയങ്ങളിലും മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ ആ നിയമം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ ഒരു 2-3 മാസത്തോളം, എനിക്ക് തോന്നുന്നു കൊറോണ അഫക്ട് ചെയ്യുന്ന സമയം വരെ, ഇത് സജീവമായി ചർച്ചകളിൽ നിന്നിരുന്നതാണ്. അപ്പൊ ഈ Article 370 സംബന്ധമായിട്ടും പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ചാനലുകൾ, മലയാളത്തിലെ 10 ദൃശ്യമാധ്യമങ്ങളിലും എല്ലാ, അതായത് 10 വാർത്താ ചാനലുകളിലും എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ ചർച്ചകളിലും പങ്കെടുത്തിരുന്ന ആളാണ് ഞാൻ. ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ മാത്രം 40 മുകളിൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അത് കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നും അവർക്ക് ഒരു സംഘപരിവാർ രാഷ്ട്രീയമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടും ഞാൻ ഈ ചർച്ചകളിലൊക്കെ തന്നെ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സംഖ്യ സ്റ്റാമ്പ് എന്റെ പുറത്ത് ചാർത്തി തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഒരു സമയത്ത് ഏത് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഈ വിഷയത്തിനെ പറ്റി ഞാൻ പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ആൾക്കാർക്ക്, എന്നെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാകാം, അതിനവരെ തെറ്റു പറയുന്നില്ല. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത്, എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയമല്ല, ഒരു റൈറ്റ് ഐഡിയോളജി എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് അതിനു മുൻപും ശേഷവും, അതായത് ഈ പൗരത്വ ഭേദഗതി നിയമം വന്നതിന് ശേഷവും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം, ഇതിന്റെ ഈ ചർച്ചകളുടെ ടോപ്പിക്കുകൾക്കുള്ള ഷെൽഫ് ലൈഫ് വളരെ കുറവായിരുന്നു. ഞാൻ ഈ ടോപ്പിക്കുകൾ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം രാത്രിയിലെ 9 മണിയുടെ ഒരു ചർച്ച, അതിനപ്പുറത്തേക്ക് ആയുസ്സുള്ള വിഷയങ്ങളായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പോളിസിയെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ, അത് ഒരുപക്ഷെ ആ ചർച്ച കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത്തരത്തിലുള്ള വിഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നൊരുപക്ഷെ മനസ്സിലാകൂ. അങ്ങനെ പറയാനായിട്ട് ഒരു 10-ലധികം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ പല ചർച്ചകളിലുമുള്ള നിലപാടുകളെ ഇപ്പോൾ ശക്തമായി എതിർക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അതിൻ്റെ പേരിൽ ധാരാളം സൈബർ ആക്രമണവും നേരിടേണ്ടി വരുന്നുണ്ട്, വ്യക്തിപരമായി തന്നെ. സാധാരണഗതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരിലോ
ഒരു സംഘടനയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടൊരു വ്യക്തിയായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടോ ഒരു സംഘടനയായിട്ടോ വ്യക്തിപരമായി പോലും ബന്ധമില്ലാത്ത ഒരാൾക്ക് നേരെ വ്യക്തിപരമായി ഇത്രയും കൂടുതലായിട്ടുള്ള സൈബർ ആക്രമണം എന്തുകൊണ്ട് വരുന്നത്? ശ്രീജിത്ത് പണിക്കർ ഒരു സെലിബ്രിറ്റി അല്ല, എന്നിട്ട് പോലും ഉണ്ടാകുന്നുണ്ട്, എന്തുകൊണ്ട്? അല്ല, അത് എനിക്ക് തോന്നുന്നത് എനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാനതിനെ കരുതുന്നത്. കാരണം CPM പോലെ വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കക്ഷി, അതിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വിമർശനവുമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വാദം അവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അലവസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ്. അതെനിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിലെനിക്ക് പ്രത്യേകിച്ച് അവരോടൊന്നും തന്നെ പരിഭവമില്ല. അവരുടെ ഈ വെട്ടുകളി സൈബർ കൂട്ടങ്ങളോടും എനിക്ക് വലിയ പരിഭവമൊന്നുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നല്ല പാരമ്പര്യമുള്ള ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ഇൻസുലേറ്റഡ് ആണ്. അത് അവർ അവരുടെ വഴിക്ക് തുടരട്ടെ, ഞാൻ എൻ്റെ വാദങ്ങളുമായിട്ട് പോകട്ടെ. വാദങ്ങളെ ഒരുപക്ഷെ ഈ ചാനൽ സ്റ്റുഡിയോകളിലൊക്കെ ലൈവ് ചർച്ചകളിൽ ഈ വാദത്തെ വാദം കൊണ്ട് നേരിടാൻ പറ്റാത്ത സമയത്താണല്ലോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ കൂടുതൽ സ്വയം റിവീൽ ആവുകയാണ്, എക്സ്പോസ്ഡ് ആവുകയാണ് എന്ന് തന്നെയാണ്. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു ചോദ്യം ശ്രീജിത്തിൻ്റെ നേരെ ഉയർന്നിരുന്നു. ശ്രീജിത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ പെടുന്ന ഒരാളല്ല, എന്നുവെച്ചാൽ രാഷ്ട്രീയം പറയാൻ യോഗ്യനായ ഒരാളല്ല. പഠിച്ചത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ, ചെയ്യുന്ന പ്രവൃത്തി ഐ ടി രംഗത്താണ് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഉത്തരം പറയുന്നു. അത് ഓരോ നിയമവും ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെ ഓരോന്നിലുള്ള അഭിപ്രായം പറയുന്നു. നിയമം പഠിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ വാദം. അപ്പോൾ നിയമം പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും. പക്ഷേ ഒരു പഠിച്ചതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാവുകയും അതേസമയം വാദിക്കുന്നതും തർക്കിക്കുന്നതും മറ്റു പല മേഖലകളിലാവുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങയെക്കുറിച്ചിട്ട് പരാമർശിച്ചിരുന്നു. അതേക്കുറിച്ച് എന്താ പറയാ? അല്ല, അത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രമേ താല്പര്യം ഉണ്ടാകാൻ പറ്റുകയുള്ളൂ, ഒരു വിഷയത്തിൽ മാത്രമേ ഒരാൾക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇവരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ മറുചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്ട് നിന്നുള്ള ശ്രീ MB രാജേഷ്, MB രാജേഷ് ഇന്ന് ഒരു ജനപ്രതിനിധിയല്ല, പക്ഷേ ഇതേ ആരോപണം എനിക്കെതിരെ ഉയർത്തുന്ന അദ്ദേഹം തന്നെയാണ് എല്ലാ ചാനൽ ചർച്ചകളിലും എനിക്ക് എതിരെ ഭാഗത്തു നിന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വിഷയത്തിലാണോ ഞാൻ അഭിപ്രായം പറയരുത് എന്നിവർ പറയുന്നത്, ആ വിഷയത്തിലൊക്കെ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയല്ലാത്ത ശ്രീ രാജേഷിന് അഭിപ്രായം പറയാം. എന്തിന്റെ പേരിലാണ് രാജേഷ് അഭിപ്രായം പറയുന്നത്? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉള്ളത് കൊണ്ടോ? അപ്പൊ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാം എന്നൊന്നുമില്ല. ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതിനുള്ള അവകാശമുണ്ട്, നമുക്ക് ഇതിന് ഓരോരുത്തർക്കുമുള്ള അധികാരമുണ്ട്. ആ അധികാരം പ്രധാനമായും ഞാൻ പറയുന്നത് ചർച്ചകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്റെ അഭിപ്രായ രൂപീകരണം അല്ലെങ്കിൽ എനിക്ക് ചോദ്യം ചോദിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊന്ന്, ഞാൻ ഈ നാട്ടിലെ പൗരനാണ് എന്നുള്ളതാണ്. അപ്പോൾ പൗരാവകാശം എന്ന് പറയുന്നത് എനിക്കുണ്ട്. രണ്ട്, ഈ നാട്ടിൽ കൃത്യമായി വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് ചില അവകാശങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് ഞാൻ ഇവിടുത്തെ ഒരു നികുതിദായകൻ കൂടിയാണ്. അപ്പോൾ ഈ മൂന്ന് അവകാശങ്ങളും ഈ രാജ്യത്തുള്ള എന്റെ ചുമതലകളാണ്. ആ ചുമതലകളുടെ പുറത്ത് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പൊ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ തന്നെ കാണുന്ന സമയത്ത് മുതലുള്ള ആളാണ് ശ്രീ ജയശങ്കറെ പോലെയുള്ള ആൾക്കാർ. അപ്പൊ അവരോടൊന്നും തന്നെ ഇല്ലാത്ത ഒരു അലർജി ഇന്നലെ കണ്ട അല്ലെങ്കിൽ എന്ന് അവർ പറയുന്ന ഒരു വ്യക്തിയോട് ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ എന്റെ വാദം അവരെ അത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലോസരപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ആളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം തിരിച്ച് ആ ചോദ്യത്തിന്റെ മെറിറ്റിനെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള വാദം മറുവാദം പറഞ്ഞ് എന്റെ വാദങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കൂടുതൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹീറോയിസം. പക്ഷേ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നതാണ് ഇപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ കാണുന്നത് എന്ന് ദൗർഭാഗ്യകരമായി പറയേണ്ടി വരും. നമ്മൾ ഈ 4 വർഷം സർക്കാർ പൂർത്തിയാക്കുന്നു, ഇനി അടുത്ത 1 വർഷം കൂടെ സർക്കാരിന് മുന്നിൽ ബാക്കിയുള്ളൂ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഈ കടന്നുപോയ 4 വർഷങ്ങളെ ശ്രീ ശ്രീജിത്ത് പണിക്കർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലതും ചീത്തയും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും വ്യക്തികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എതിരായിട്ട് എന്ന രീതിയിലുള്ള ഒരു സമീപനമില്ല, പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമീപനവുമില്ല. ഇതിൽ എങ്ങോട്ടാണ് ഇതിന്റെ ബാലൻസ് ടിൽറ്റ് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഇവരെ എന്തെങ്കിലും രീതിയിൽ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ കറണ്ട് കേരള പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെ ഞാൻ ഏതെങ്കിലും രീതിയിൽ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല. ഉദാഹരണത്തിന്, ലൈഫ് മിഷൻ പദ്ധതി വന്നിരുന്ന സമയത്ത് CPMന് ഞാൻ ഏത് തരത്തിലുള്ള നിരീക്ഷകനാണ് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല.
കാരണം അന്ന് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അമൃത ടി വി ഉൾപ്പെടെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ഞാൻ ഇന്ന് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് നല്ലതാണ്, നമ്മൾ അതിനെ പിന്തുണയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മാവോ വേട്ട നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണം ഇതിനെയൊക്കെ തകർക്കുന്ന രീതിയിൽ മാവോയിസ്റ്റുകളുടെ ഒരു ആക്രമണം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യാക്രമണം നടത്തി അത് ഇല്ലാതെയാക്കുക, നിർവീര്യമാക്കുക തുടങ്ങിയ പദ്ധതികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തിരുന്ന സമയത്തും ഞാൻ ഈ സർക്കാരിനെ അനുകൂലിച്ചയാളാണ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങളിൽ അനുകൂലിച്ചു എന്നതുകൊണ്ട് അവർ ചെയ്യുന്ന ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ, അവിടെ നടക്കുന്ന അഴിമതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വജനപക്ഷപാതം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ വിഷയത്തിലും അതിന്റെ മെറിറ്റ് എന്താണ് എന്നുള്ളത് നോക്കി അവിടെ ഒരു അഭിപ്രായ രൂപീകരണം എന്നതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു 2018 മുതൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനവിരുദ്ധം എന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലും ശബരിമല വിഷയം ഉണ്ടാകുന്നത് മുതലാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻസി രാജ എന്ന നിലയിലേക്ക് ജനവിരുദ്ധമായിട്ട് തന്നെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഗവൺമെന്റ് ഭരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ആ ഒരു പാർട്ടിക്കോ ഗവൺമെന്റിനോ മുകളിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ശുഭോദർക്കമല്ല. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തീർച്ചയായും എതിർക്കേണ്ടതാണ്. അങ്ങനെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് ഈ ഭരണത്തിനോട് എനിക്ക് വലിയ മതിപ്പില്ല എന്ന് പറയേണ്ടി വരും. ഈ കാലഘട്ടത്തിലുണ്ടായ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ, ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിന് അങ്ങനെ സർക്കാരിനെ വിമർശിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ അല്ലെങ്കിൽ കൺസൾട്ടൻസി ഉൾപ്പെടെ ചില കാര്യങ്ങൾ വന്നപ്പോഴാണ് പ്രതിപക്ഷത്തിന് പോലും സർക്കാരിനെ ശക്തമായി എതിർക്കാനുള്ള ഒരു ആയുധം കിട്ടിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ 4 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളോട് എനിക്ക് സമ്മിശ്രമായിട്ടാണ് എനിക്ക് അതിനോടുള്ള അഭിപ്രായം. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ക്രിയാത്മകമായ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് കണ്ടിരിക്കുന്നത് വളരെ കുറവാണ്. ഒരുപക്ഷെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ യുവാക്കളെയും അത് മതചിന്തകൾക്ക് അതീതമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കേണ്ടിയിരുന്ന ഒരു വിഷയമാണ് ഈ PSC വിവാദം. അപ്പൊ PSC വിവാദം എന്ന് പറയുമ്പോൾ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന്, ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഓരോരുത്തർക്കുമുള്ള ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു പ്രത്യാശയാണ് ഒരു സർക്കാർ ജോലി, ജീവിതം, ഭാവി സുരക്ഷിതമാക്കുക എന്ന്. അപ്പൊ അതിനെ അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വന്നപ്പോൾ അതിനെ പോലും കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കൊണ്ടുവന്ന് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അപ്പൊ ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അവർക്ക് ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു എനർജി എന്ന രീതിയിൽ അവർക്ക് കിട്ടിയത് പോലും ഇവിടെ ശബരിമല വിഷയം വന്നപ്പോഴാണ്. ഒരു റിന്യൂഡ് വിഗർ ആണെന്ന് അവർക്ക് കിട്ടിയത്. പക്ഷെ അതിനുശേഷം വന്നിരുന്ന PSC വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അവർ വീണ്ടും പിന്നോട്ട് പോയി. ഇപ്പോൾ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നെങ്കിലും അത് കൂടുതലും പ്രതിപക്ഷ നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് എന്നും അതിൽ സംഘടിതമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ഈ കൊറോണ കാലവുമായിട്ട് ബന്ധമില്ല. അതിന് തൊട്ട് മുൻപാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ മുന്നണി പോരാളികളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിലാക്കുന്നതിന്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടികളും വാദവുമായി മുന്നോട്ട് വന്നുള്ളൂ. അപ്പൊ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്ന് തോന്നുന്നു. കൊറോണ അതിനെ കുറച്ചുകൂടി ഡിപ്ലീറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്ത് മൂന്നാമതൊരു കക്ഷി കൂടിയുണ്ട്, പ്രബലമായ ഇന്ത്യയെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയും കേരളത്തിൽ പ്രതിപക്ഷമാണ്, അതായത് BJP. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ BJP വളരെ ശക്തമായി പ്രതിഷേധ രംഗത്ത് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മളൊരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തുള്ള BJP പ്രവർത്തന ശൈലിയെ അല്ലെങ്കിൽ അതിൻ്റെ രീതിയെ എങ്ങനെ കാണുന്നു? ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം BJPക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ BJP ഇവിടെ ഇടപെടലുകൾ നടത്തുമെന്നാണ്. പക്ഷേ അതിന് മുൻപ് എങ്ങനെയായിരുന്നു BJP തുടർന്ന് വന്നത്, അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം കാണുന്നില്ല. ഏതാനും ചില പത്രസമ്മേളനങ്ങളിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രമാണ് BJPയുടെ പ്രവർത്തനം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നതായിട്ട്, ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന 1-2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ലാതെ കഴിഞ്ഞ ഒരു 4.5 വർഷത്തെ കാലത്തെ അവരുടെ പ്രവർത്തനം നോക്കുന്ന സമയത്ത് അവരും ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്ന് കരുതാൻ പറ്റില്ല. എന്താണ് നമ്മുടെ കേരള ജനത ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിൽ നിന്നൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്? അത് എന്താണ് കിട്ടാതെ പോകുന്നത്? എന്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഞാനിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതൊരു നല്ല ഭരണവും നമുക്ക് എല്ലാ ഭരണത്തിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാകാം. പക്ഷേ ആ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാകുന്ന സമയത്താണ് ആ ഭരണം എന്ന് പറയുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്.
ഇപ്പൊ ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു ഭരണ തുടർച്ച ഒരാൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല മാനദണ്ഡം. കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭരണ തുടർച്ച എന്നൊരു കാര്യം കഴിഞ്ഞ തവണ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് വന്നിരുന്നത് എങ്കിൽ പോലും ഭരണ തുടർച്ച എന്നൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഓരോ 5 വർഷം കഴിയുന്ന സമയത്തും പ്രതിപക്ഷത്തിനെ വിലയിരുത്തുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല പ്രതിപക്ഷത്തിലെ ആൾക്കാർ വീണ്ടും ഭരണത്തിലേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അത് ഭരണപക്ഷത്തിന്റെ പരാജയം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിനുള്ള റോളിനേക്കാൾ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ളത് ഭരിക്കുന്നവർക്ക് തന്നെയാണ്. അപ്പൊ ആ ഭരണം എന്ന് പറയുന്നത് കൂടുതൽ ജനപക്ഷത്തു നിന്നാകണം എന്നുള്ളതാണ്. അപ്പൊ ഈ നമ്മൾ പല പക്ഷങ്ങളെ പറ്റി പറയുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ആത്യന്തികമായി അത് ജനപക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ കൂടുതൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ ഈ ലൈഫ് വിവാദമൊക്കെ കാണുന്ന സമയത്ത് അവിടെയുള്ള ഒരു ധാരണാപത്രം എടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന വിവാദമേ ഉള്ളൂ. അപ്പൊ അതുപോലും പൊതുജന മധ്യത്തിൽ നിന്ന് മറച്ചു വെക്കുക, അങ്ങനെ തീർച്ചയായിട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു ഭരണം ഉണ്ടാകുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റ് ആണ്, വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഈ ഭരണമാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ഒരു മാനദണ്ഡമാക്കിക്കൊണ്ട് സ്വാഭാവികമായും ഭരണത്തിൽ ആൾക്കാർ അതൃപ്തി ഉള്ള സമയത്ത് ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊള്ളും എന്നുള്ള ഒരു കോംപ്ലസൻസി പ്രതിപക്ഷത്തിനും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ രണ്ടുപേരും ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കണമെന്നുള്ളതാണ് ആ വിഷയത്തിൽ എന്റെ അഭിപ്രായം. എന്തായാലും വളരെ സന്തോഷം ശ്രീജിത്ത്. കാരണം എന്ന് വെച്ചാൽ ശ്രീജിത്തിനെ ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വളരെ സുപരിചിതമാണ്. ശ്രീജിത്തിൻ്റെ വാക്കുകൾ പലരും ഒരുപക്ഷെ വളരെ കാര്യമായി കാണുന്ന ഒരു ഘട്ടം കൂടിയാണത്. കാരണം ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്നുവെന്ന് ഈ ടെലിവിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും അഭിപ്രായമുണ്ട്. എന്തായാലും വളരെ സന്തോഷം, നമുക്ക് ഇനിയും കാണാം. വളരെ സന്തോഷം, നന്ദി, നമസ്കാരം. താങ്ക് യു.